ലൈഫ് കൊച്ചി മൂന്ന് വർഷങ്ങളായി കൊച്ചിക്കാരുടെ സാംസ്കാരിക രംഗത്ത് സജീവമായി മാറിയിരിക്കുകയാണ്. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് നെഗറ്റീവ് വാർത്തകൾ വരാതെ ജനങ്ങളെ ഉത്തേജിപ്പിക്കുന്ന പോസിറ്റീവ് വാർത്തകൾ ആണ് ലൈഫ് കൊച്ചിൻ കൊടുക്കുന്നത്. ഇന്ന് കൊച്ചിക്കാരുടെ നിത്യജീവിതത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു വാർത്താ മാധ്യമമായി ലൈഫ് കൊച്ചിൻ മാറിയിരിക്കുന്നു. ഒരിക്കലും സഹപ്രവർത്തകർക്ക് പ്രത്യേകം അഭിനന്ദനം നൽകുന്നു. സംസ്ഥാന സർക്കാരിന്റെ ചായം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിലെ 14 വാർഡിലെ അംഗനവാടിയുടെ ഉദ്ഘാടനം നടക്കുകയാണ്. ഉദ്ഘാടന കർമ്മം കൊച്ചി MLA KJ മാക്സ് നിർവഹിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി തമ്പി യോഗത്തിന് അധ്യക്ഷത വഹിക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റ് അംഗനവാടികൾ സ്മാർട്ടാക്കുന്നതിനാണ് ചായം പദ്ധതിക്ക് രൂപം കൊടുത്തത്. ചായം പദ്ധതി നടപ്പിലാക്കുന്ന ഞാൻ ആദ്യമായിട്ടാണ് ഒരു ചായം പദ്ധതി നടപ്പിലാക്കുന്ന അംഗനവാടിയിൽ പങ്കെടുക്കുന്നത്. അംഗനവാടിയുടെ അടുത്തേക്ക് കയറിയപ്പോ തന്നെ വളരെ കളർഫുള്ളാണ്. ഞാൻ അപ്പോഴും പറയുകയുണ്ടായി, ഇവിടുന്ന് വർക്കുകൾ പറയുകയുണ്ടായി, ഈ പരിസരത്തിലെ കുട്ടികൾ മാത്രമല്ല മറ്റ് അംഗനവാടികളെ കുട്ടികളും ഇത്തരം ആഗ്രഹിക്കും. ഈ അംഗനവാടികളിൽ ഈ 3 വയസ്സാകുന്ന കുട്ടികൾ വരുമ്പോ അവർ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. കുട്ടികൾക്ക് അത്യാവശ്യം കളിക്കലും സംസാരിക്കലും പഠിക്കലും അങ്ങനെയായിട്ടൊക്കെ പോവാം. അടുത്ത പൂർണ്ണ സ്ഥലത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല. കളിയും ചിരിയും മറ്റു കാര്യങ്ങളായിട്ടൊക്കെ നമുക്ക് പോകാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇതേപോലെ തന്നെ നമ്മുടെ മുഴുവൻ അംഗനവാടികളും കേരളത്തിൽ കൊണ്ടുവരണം എന്നാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നമ്മൾ 4 കോടിയിൽ പല രൂപയാണ് സംസ്ഥാന ഗവൺമെന്റ് പറയുന്നിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ 2 ലക്ഷം രൂപ കിട്ടി. അതിന്റെ ഭാഗമാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇപ്പൊ സോളപ്രസംഗേനും അധ്യക്ഷ പ്രസംഗം പറഞ്ഞതുപോലെ ചായം പദ്ധതിക്ക് വേണ്ടിയിട്ട് MLA ഫണ്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ നമുക്കത് ചെയ്യാമെന്ന് ഞാൻ നിങ്ങളുടെ ആദ്യമായിട്ട് പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന 3 പഞ്ചായത്തുകൾ കുമ്പളം, കുമ്പളങ്ങി, ചെല്ലാനം പഞ്ചായത്തിൽ കുമ്പളങ്ങി പഞ്ചായത്തിലെ 20 നമ്പർ അംഗനവാടിക്കാണ് ആ ഭാഗ്യം ലഭിച്ചത്. ചായം പദ്ധതിയിൽ ഉൾപ്പെടുത്തി. MLA എന്നോട് പറഞ്ഞു ചായം പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന് വിശദീകരിക്കണമെന്ന്. ചായം പദ്ധതി നമ്മൾ അതിന്റെ ഉള്ളിൽ കയറിയപ്പോൾ കണ്ടു. ചായം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മളുടെ അതിന്റെ ഉള്ളെല്ലാം കുട്ടികൾക്ക് മനം കവരുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് വളരെയധികം സന്തോഷപ്രദമാകുന്ന രീതിയിലുള്ള സൗകര്യങ്ങളെല്ലാം ഒതുക്കി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചായം പദ്ധതി അവിടെ നിർവഹിച്ചിട്ടുള്ളത്. ഗവൺമെന്റ് 2 ലക്ഷം രൂപയാണ് ചായം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മളുടെ ഈ അംഗൻവാടിക്ക് നൽകിയിട്ടുള്ളത്. ഇതിനു മുമ്പ് പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് നമ്മുടെ സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ അംഗൻവാടിക്ക് തന്നെ 2 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് പ്രിന്ററും അതുപോലെ തന്നെ കമ്പ്യൂട്ടറും എല്ലാം നമ്മൾ ഇതിന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ പള്ളുരുത്തി ബ്ലോക്കിന്റെ കീഴിൽ വരുന്ന 3 പഞ്ചായത്തുകളിലെയും അംഗനവാടികൾ ഇതേപോലെ സ്മാർട്ട് ക്ലാസ് റൂമുകളും അതേപോലെ തന്നെ എല്ലാ കുട്ടികൾക്കും ഒരേപോലെ ആസ്വദിക്കത്തക്ക രീതിയിലുള്ള ചായം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള ക്ലാസ് റൂമുകളെല്ലാം ആക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നമ്മളുടെ MLAനോട് എന്റെ ഒരു അഭ്യർത്ഥനയാണ്. പരമാവധി നമുക്ക് നമ്മുടെ അംഗനവാടികളെല്ലാം സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കണം. ചായം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇതേപോലെയുള്ള കുട്ടികൾക്ക് മനം കവരുന്ന രീതിയിൽ, അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അവർക്ക് ക്ലാസ്സിലേക്ക് വരുവാൻ സന്തോഷം പകരുന്ന രീതിയിലുള്ളതാക്കി തീർക്കുവാനുള്ള ഒരു പ്രവർത്തനം ഞാൻ ആഗ്രഹിക്കുന്നു MLAയുടെ ഭാഗത്തു നിന്നും. നമുക്കറിയാം ഇന്ന് കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തില് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തനം നടത്തി വരുന്ന ഒരു അംഗൻവാടിയാണ്. ഇതിനു മുന്നേ നമ്മള് സ്മാർട്ട് അംഗൻവാടിയുടെ ഭാഗമായിട്ട് കമ്പ്യൂട്ടറും മറ്റു പ്രൊജക്ടറും നൽകിക്കൊണ്ട് ഈ അംഗൻവാടിയിൽ കുറച്ചുകൂടി കാര്യക്ഷമമൊക്കെ ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ അംഗൻവാടിയിലേക്കുള്ള യാത്രാ സൗകര്യത്തിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് പ്രമുഖരെ ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നുള്ള അജോക്കിന്റെ അഭിലാഷിയിലെ ഫണ്ട് ഉപയോഗിച്ച് ആണ് നമ്മൾ ഈ റോഡ് നൽകി വെച്ചത്. ഇനി നമുക്ക് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഈ അംഗൻവാടിയിൽ നേരിടുന്നുണ്ട്. കാരണം ഇതിന് പുറകിൽ ഒരു കോമ്പൗണ്ട് വാൾ, ഒരു തോടുണ്ട്. ആ തോട്ടിലേക്ക് കുട്ടികൾ പോകാതിരിക്കാൻ വേണ്ടി അംഗൻവാടി മത പണിയേണ്ടതുണ്ട്.
അതിന് കൂടാതെ ഇതിന് മുകളിൽ ഒരു പ്രസ് വർക്ക് ചെയ്യേണ്ടതുണ്ട്. നിലവിലുള്ള പ്രൊജക്ടും മറ്റു അനുബന്ധ ഉപകരണങ്ങളുടെ പ്രവർത്തന കാര്യക്ഷമമാക്കാനുള്ള ചില നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അംഗനവാടിയുടെ ഉദ്ഘാടനം നടത്തി ഈ അംഗനവാടി കുട്ടികൾക്കായി നൽകുന്നതോടൊപ്പം തന്നെ അംഗനവാടിയുടെ അങ്കണത്തിൽ ഒരു മാവിൻ തൈ നട്ടുകൊണ്ട് ഒരു ഓർമ്മ മരം നട്ടുകൊണ്ട് എം എൽ എ ഈ ഉദ്ഘാടന കർമ്മം കൂടുതൽ മനോഹരമാക്കുകയായിരുന്നു. കൊച്ചിയിൽ നിന്നുള്ള മറ്റൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി റെഡ് ജനറൽ വെല്ലം.